ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ഡ്യൂറിങ് പ്രഗ്നൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. കാരണം നമുക്ക് ഒരുപാട് പേര് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നമുക്ക് അതിൽ ഏതാ നല്ലത്, ഏതാ ചീത്തയൊന്നും നമുക്ക് സെലക്ട് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൽ കുറച്ച് ഡൗട്ട്സൊക്കെ തീർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, ക്യാൻ ഹെയർ ഡൈ ആൻഡ് ത്രെഡിങ് ഹേർട്ട് ദ ഫീറ്റസ്. അതായത് നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ത്രെഡിങ് ചെയ്യുന്നത് കൊണ്ടോ നമ്മുടെ ഫീറ്റസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. എനിക്കും അത് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞിന് സംഭവിക്കുമോ എന്നുള്ളത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡീസ് അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല നമ്മുടെ കുഞ്ഞിന് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുന്നുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഹെയർ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് എലർജി ഇല്ലാത്ത പല കാര്യങ്ങളും പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് എലർജി ആവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹെയർ ഡൈ ചെയ്യുമ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല എലർജി ഉണ്ടോ ഇല്ലയോ എന്ന്. എലർജി ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് ഹെയർ ഡൈൻ്റെ സ്മെല്ല് പറ്റില്ല പ്രഗ്നൻസി ടൈമിൽ, അങ്ങനെയുള്ളവരും അത് ഉപയോഗിക്കുന്നത് തീർത്ത് ഒഴിവാക്കുക. പിന്നെ ത്രെഡിങ് ചെയ്യുന്നത് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവരൊക്കെ ത്രെഡിങ് ആ സമയത്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. സ്കിൻ ഇറിറ്റേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അല്ലാതെ ഫീറ്റസിനെ ഒരു തരത്തിലും ഇത് ഹാം ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇനി പോയി ത്രെഡ് ചെയ്യാം കേട്ടോ. അടുത്ത നമ്മുടെ ടോപ്പിക് സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും പ്രഗ്നൻസി ടൈമിൽ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ലെഫ്റ്റ് ചേർന്നേ കിടക്കാൻ പാടുള്ളൂ, അതായത് ഇടത്ത് വശം ചേർന്നേ കിടക്കാൻ പാടുള്ളൂ. ഇതിന് കാരണം നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ യൂട്രസിൽ നല്ല പ്രഷർ ഉണ്ടാകും. അത് തടയാൻ വേണ്ടിയിട്ടാണ് മലർന്ന് കിടക്കരുത് എന്ന് പറയുന്നത്. കമിഴ്ന്ന് പോലും നമ്മൾ കിടക്കരുത്. കമിഴ്ന്നൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം നിങ്ങൾ കഴിയുന്നതും ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് സൈഡിലും ചെരിഞ്ഞ് കിടക്കാം. പക്ഷെ കഴിയുന്നതും കമിഴ്ന്ന് കിടക്കുന്നത് ഒഴിവാക്കുക. പിന്നെ മലർന്ന് ഒരു 5 മിനിറ്റ് കിടക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് കൂടുതൽ നമ്മൾ കിടക്കാൻ പാടില്ല. അപ്പം നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ കിടക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണമെങ്കിൽ ഒരു പില്ലോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി അടുത്ത ടോപ്പിക്ക്, ഹാവിങ് സെക്സ് മേ ബ്രിങ് ഓൺ ലേബർ. അതായത് പ്രഗ്നൻസി ടൈമിൽ സെക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലേബറൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന്. ആക്ച്വലി ഒരു ആദ്യത്തെ ഒരു 3 മാസം എന്തുകൊണ്ടും സെക്സ് കോണ്ടാക്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു 4 മാസം, അതായത് സെക്കൻഡ് ട്രിമസ്റ്റർ മുതലൊക്കെ നിങ്ങൾക്ക് സെക്സ് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. പക്ഷേ ലാസ്റ്റ് ട്രിമസ്റ്ററിൽ ഒരു ലാസ്റ്റത്തെ 2 വീക്സൊക്കെ നിങ്ങൾ എന്തായാലും ഇത് ഒഴിവാക്കുക. പിന്നെ ഒരു പരിധി വരെ നമുക്ക് ലേബർ ഒരു ഈസി ആയിട്ടൊരു നോർമൽ ഡെലിവറിക്ക് ഒരു ചാൻസൊക്കെയാണ് ഈ സെക്സ് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പൊസിഷൻസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ കംഫർട്ടബിൾ നോക്കിയിട്ട് വേണം നിങ്ങളതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലൂബ്രിക്കേറ്റിംഗ് ക്രീമുകളും ജെല്ലുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഈ സമയത്ത്. കാരണം അതൊക്കെ കുഞ്ഞി ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ള ഒരു കാര്യമാണ്, പ്രഗ്നൻസി ടൈമിൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ആക്ച്വലി എനിക്ക് ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ലേസി ആയിരുന്നു, പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പതുക്കെ നടക്കുന്നല്ലാണ്ട് അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ശരിക്കും പ്രഗ്നൻസി ടൈമിൽ എന്തുകൊണ്ടും എക്സസൈസൊക്കെ സേഫ്, അതായത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസ് അല്ല, പ്രഗ്നൻസി സേഫായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്നത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. നിങ്ങൾ അല്ലാത്തവർ നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നത് മാത്രം കേൾക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മുൻപ് എക്സസൈസ് ചെയ്യാത്തവർ ഒരിക്കലും പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ നടക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അല്ലാതെ നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്കൊരു ലാസ്റ്റ് ട്രിമസ്റ്ററിൽ ഒരു ലാസ്റ്റ് 2 വീക്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ കുനിഞ്ഞിരുന്ന് തുടയ്ക്കാവുന്നതും പിന്നെ അടിച്ചു വരുന്ന പോലുള്ള ജോലികളൊക്കെ ചെയ്യാം. അത് നമ്മുടെ ലേബർ ഈസി ആക്കാനും നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് വളരെയധികം കൂട്ടാനും സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പ്രത്യേകം പറയുകയാണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ പ്രഗ്നൻസി ടൈമിലുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് എക്സസൈസ് ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നത് മാത്രം കേൾക്കുക. ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പ്രെഡിക്റ്റിംഗ് ബേബി സെക്സ്.
ആക്ച്വലി നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ അത് തെറ്റാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ടാവുമ്പോൾ നമുക്ക് ഈ ഡൗട്ട്സ് എന്തായാലും ഉണ്ടാവും, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ. ആ ഡൗട്ട്സ് കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ പ്രെഡിക്ഷൻസ് ആയിട്ട് വരും. നമ്മളെ കാണുമ്പോൾ തന്നെ അവർ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ കണ്ടിട്ട് നമ്മളോട് പറയും, നമ്മളെ നമുക്കുണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ചസ് കണ്ടിട്ട് അവർ പറയും അന്ന് നിനക്ക് ആൺകുട്ടിയാണ് നിനക്ക് പെൺകുട്ടിയാണെന്നൊക്കെ. ആക്ച്വലി എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞത്, മെജോറിറ്റി പേരും പറഞ്ഞത് എനിക്ക് ആൺകുട്ടിയായിരിക്കുന്ന. പക്ഷെ അത് നേരെ എന്തായാലും ഡിഫറെൻ്റ് ആക്കിയിട്ട് എനിക്കൊരു ബേബി ഗേളാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ചുമ്മാ സമയം കളയാനൊക്കെ ഇതിന് കേട്ടിരിക്കുക എന്നല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ചൊരു എന്താ ഒരു സയൻറ്റിഫിക്കായിട്ടൊന്നും ഇത് തെളിയിച്ചിട്ടില്ല, പ്രൂവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ സത്യം എന്നുള്ളത് കുറേയൊക്കെ മിത്താണ്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് എന്തൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിലൊരാളാണ് ഈ ഞാൻ. കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ആ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, എനിക്ക് ഒരുപാട് സ്വീറ്റ്സ് കഴിക്കാം, കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ച് തരുന്ന ടൈമാണല്ലോ അത്. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. കാരണം എനിക്ക് ആ ടൈമിൽ സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഇഷ്ടമുള്ളത് എരിവുള്ള കുറേ സാധനങ്ങളായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടാക്കണമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് അല്ലാതെ കഴിക്കാൻ പറ്റാത്തതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് കഴിയുന്നതും ഒഴിവാക്കുക. അത് കഴിയുന്നതല്ല, തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് പാലൊക്കെ തിളപ്പിച്ച് കുടിക്കുക എന്നല്ലാണ്ട് അല്ലാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ അൺകുക്ക്ഡ് ആയിട്ടുള്ള, അതായത് ഫുൾ കുക്കിംഗ് കഴിയാത്ത ഒരു സാധനം നിങ്ങൾ കഴിക്കരുത്. അതായത് വേവിക്കാത്ത മുട്ട, പിന്നെ മീറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഡയറ്റ് സോഡ കുടിക്കരുത്. പിന്നെ സീ ഫിഷ്, അതായത് ഒരുപാട് മെർക്കുറി കണ്ടൻ്റ് ഉള്ള മീനുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഒഴിവാക്കണം. അപ്പോൾ ഏതൊക്കെ ഫിഷുകളാണ് നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളത്, കഴിക്കാൻ പാടില്ലാത്തതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഫുഡ് ചാർട്ടൊക്കെ റെഡിയാക്കി നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ബ്രീഫായിട്ട് പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഞങ്ങൾ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. കാരണം അത് ഭയങ്കര നെഞ്ചിരിച്ചിലുണ്ടാക്കുന്ന കാര്യമുണ്ട്, നമുക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല, അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവാക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ്, അതായത് ജിലേബി, ലഡു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ കഴിക്കാം. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി കുറച്ചൊക്കെ കഴിക്കാം, എന്നാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധാന്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, പിന്നെ ലെമൺ ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബ്രൊക്കോളി, സോയാബീൻ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡയറ്റും നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. അടുത്ത നമ്മുടെ ടോപ്പിക്ക് കോഫി ലവേഴ്സിന് വേണ്ടിയുള്ള ടോപ്പിക്കാണ്. അതായത് പ്രഗ്നൻസി ടൈമിൽ കോഫി കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എന്നാൽ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഞാൻ പറയുകയാണ്, ശരിക്കും ഒരു ദിവസം 3-4 കപ്പ് കോഫി വരെ കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ ചില സ്റ്റഡീസ് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കോഫി കുടിക്കുന്നതുകൊണ്ട് നമുക്ക് മൈഗ്രെയിൻ പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഒരു ദിവസം ഒരു കോഫി ഒക്കെ, ഒരു കപ്പ് കോഫിയൊക്കെ നിങ്ങൾ മാക്സിമം, കാരണം മൈഗ്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ഓവറായിട്ട് കോഫി ടൈമിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് കുഞ്ഞ് ജനിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പൊക്കെ നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞങ്ങൾ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ കണ്ടൻറ്റും ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. കൊറോണയാണ്, എല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്ത് പോയാലും എന്തായാലും ഹാൻഡ്സൊക്കെ സാനിറ്റൈസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.